നമസ്കാരം. 44 നദികളുള്ള സംസ്ഥാനം കടലും കായലും അനുഗ്രഹിച്ച നാട്. എന്നാൽ വേനലെത്തും മുന്നേ കുടിനീരിനായി കണ്ണുനീർ വാർക്കുകയാണ് കേരളം. നാടും നഗരവും വരൾച്ചയുടെ പിടിയിലാണ്. പ്രതിദിനം 600,000 ലിറ്റർ വെള്ളം വരെ എടുക്കാമെന്നുള്ള കോടതി ഉത്തരവിൻ്റെ മറവിൽ വൻ ജലചൂഷണമാണ് കുത്തക കമ്പനികൾ നടത്തുന്നത്. കൊല്ലത്തും തൃശ്ശൂരിലും വീടുകളിലെ കിണർവെള്ളം വരെ മോഷ്ടിക്കപ്പെടുന്നു. 1 ലിറ്റർ കുടിവെള്ളത്തിന് 15 രൂപ മുതൽ 20 രൂപ വരെ ഈടാക്കപ്പെടുന്നു. കുപ്പിവെള്ളത്തെ നോക്കി വെള്ളം ഇറക്കേണ്ട ഗതികേടിലേക്ക് മലയാളി മാറിയിരിക്കുന്നു. ഭൂഗർഭ ജലലഭ്യത ഉറപ്പിക്കാൻ തടയണകൾ, നാടുനീളെ വാട്ടർ കിയോസ്കുകൾ തുടങ്ങി. വരൾച്ചയെ നേരിടാൻ സംസ്ഥാനം തയ്യാറായെന്ന് അധികാരികൾ പറയുമ്പോഴും വെള്ളം മാത്രം ഇല്ല. എന്നാൽ വരൾച്ചയിലെ തെളിനീര് പോലെ ഒരു ആശ്വാസമാകുന്ന തീരുമാനമാണ് സംസ്ഥാനത്തെ വ്യാപാരികൾ എടുത്തിരിക്കുന്നത്. വൻകിട കോളക്കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ലെന്ന തീരുമാനം. ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇടവപ്പാതിയിൽ 34% തുലാവർഷത്തിൽ 62% മഴക്കുറവ് നേരിടുന്ന കേരളം ഇത്തവണ വേനലിനെ എങ്ങനെ നേരിടും എന്നതാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി പങ്കെടുക്കുന്നത് കാട്ടാക്കട MLA IB സതീഷ്, ഡോക്ടർ KG താര, ദുരന്ത നിവാരണ വിഭാഗം മുൻ മേധാവി, പ്രവീൺ പരമേശ്വരൻ മാനേജ്മെന്റ് വിദഗ്ധൻ, പെരിങ്ങമല രാമചന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ്, ഒപ്പം പരിസ്ഥിതി പ്രവർത്തകരായ R അജയൻ, K ശ്രീധർ. നമ്മുടെ സംസ്ഥാനത്തെ ഒരു കുടിവെള്ളം കിട്ടാതെ വരുമ്പോൾ വളരെ നേരത്തെ തന്നെ ഒക്ടോബറിൽ തന്നെ എനിക്ക് തോന്നുന്നു ദുരന്ത നിവാരണ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പൊന്നും അത്രയൊരവസ്ഥ നമുക്ക് വന്നിരുന്നില്ല. വേനൽ എത്തുന്നതേ ഉള്ളൂ, ആ സമയത്തേക്കും കടുത്ത വരൾച്ചയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. കൃത്രിമ മഴയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു, അതെത്രമാത്രം പ്രാവർത്തികമാണെന്ന് അറിയില്ല. മറ്റൊന്ന്, ഭൂഗർഭജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി അതിനുള്ള നടപടികളെല്ലാം നമ്മൾ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് മലയാളിക്ക് വെള്ളം നഷ്ടപ്പെട്ടിട്ടുള്ളത്? പാടങ്ങൾ നഷ്ടപ്പെട്ട ആ കാലം തൊട്ട് നമ്മൾ തുടങ്ങണം. 900,000 ഹെക്ടർ ഉണ്ടായിരുന്ന പാടം ഇപ്പോൾ 200,000 ഹെക്ടറായി മാറിയിരിക്കുന്നു. 1 ഹെക്ടർ പാടം എന്ന് പറയുന്നത് 10,000 ലിറ്റർ വെള്ളം സംഭരിച്ച് നിർത്തിയിരുന്ന പ്രദേശങ്ങളാണ്. പാടങ്ങൾ നഷ്ടപ്പെട്ടു, മുറ്റങ്ങൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു, അപ്പോൾ മഴ വെള്ളം താഴേക്ക് പോകാൻ സൗകര്യമില്ലാതെയായി. ഉള്ള വെള്ളം നമ്മൾ മുഴുവനായിട്ട് മലിനീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഭൂഗർഭജലം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ 60% ആളുകളും കിണറുകളെയാണ് ആശ്രയിക്കുന്നത്. പൈപ്പ് ജലം 10 മുതൽ 15% അത്രയേ ഉള്ളൂ ഈ ആളുകൾ അതിനെ ആശ്രയിക്കുന്നത്. ഈ കിണറിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഇപ്പം അതും എടുക്കാൻ നിവൃത്തിയില്ല. കാരണം കടലോര പ്രദേശങ്ങളിൽ മുഴുവനും ഇത് ക്ലോറൈഡ് മലിനീകരണം, വരൾച്ച ബാധിത പ്രദേശമായിട്ട് കേരളം മുഴുവനും പ്രഖ്യാപിച്ചു. എനിക്ക് ആ പ്രഖ്യാപനത്തിൽ തന്നെ വിയോജിപ്പുണ്ട്. കാരണം കേരളം സംസ്ഥാനം മുഴുവനും വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പകരം ചില ജില്ലകളിലെ ചില പോക്കറ്റുകൾ, അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം, ആ പ്രദേശങ്ങൾ മാത്രം വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നമ്മുടെ ശ്രദ്ധ നമുക്ക് അവിടെ കേന്ദ്രീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് കേരളം സംസ്ഥാനം മുഴുവൻ എന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന ധനസഹായം എല്ലാവർക്കും വിധിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടത്ര ഒരു അവധാനതയോടുകൂടി അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. എത്ര വെള്ളമുണ്ട് നമുക്ക്, ആ വെള്ളം ഇനി എത്ര ആളുകൾക്ക് വേണ്ടി വരും? കന്നുകാലികൾക്ക് എത്ര വേണം, കാർഷിക വിളയ്ക്ക് എത്ര വേണം, കൃഷിക്ക് എത്ര വേണം, മനുഷ്യർക്ക് എത്ര വേണം, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, വ്യവസായത്തിന് എത്ര വേണം എന്നുള്ള നിജപ്പെടുത്തിയിട്ട് അത്രയും വെള്ളം നമുക്ക് ഇനി ഉണ്ടോ, ഇല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിൽ ഇതിനെ പരിപോഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിംഗ് ആണ് വേണ്ടത്. വാട്ടർ മാനേജ്മെൻറ്റ് പ്ലാൻസ്, ഈ ജല എന്താണ് ഒരു വിഭവ വിനിയോഗ പ്ലാനുകളാണ് നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത്. അതിൻ്റെ ഒരു ഓഡിറ്റിംഗും വേണം, ഈ നമുക്ക് പരിമിതപ്പെടുത്തണം. വൻകിട കമ്പനികൾ നാളുകളായി കേരളത്തെയും തമിഴ്നാടിനെയെല്ലാം ജലം ഊറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള പല പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു, ആ പ്രക്ഷോഭങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും നമുക്ക് എവിടെയൊക്കെയാണ് ഇനിയും പിഴച്ചിട്ടുള്ളത്? കുറച്ച് നല്ല തീരുമാനങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഇപ്പോഴും കുപ്പിവെള്ളത്തെ മലയാളി ആശ്രയിക്കുന്നുണ്ട്. അതൊരു കൾച്ചറായി മാറുകയാണ്. അത് മാറി നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണോ അല്ലെങ്കിൽ കുപ്പിയിലെ വെള്ളം മാത്രമാണോ നല്ലത്? ഈ ഒരു ചോദ്യം എപ്പോഴും ഉണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ വരൾച്ചയ്ക്ക് ഉത്തരവാദിത്വം ഇപ്പോൾ നമുക്കൊരു ഒരു നേരത്തെ താര പറഞ്ഞതുപോലെ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമല്ല, 1.5 പതിറ്റാണ്ടായി കേരളം അനുഭവിക്കുകയാണ്. കാടുകൾ 29% കാടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ ഉള്ളത് എന്താണ്, നാണ്യവിളകളാണ്, റബ്ബർ നാണ്യവിളകളും മറ്റും ആണ്. മൂന്നാർ പോലുള്ള പ്രദേശത്ത് എങ്ങനെയാണ് മനുഷ്യന് തോന്നുക, മണ്ണിടിച്ചിൽ നടത്തുക, അവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോവുകയാണ്, അവിടെ റിസോർട്ടുകൾ കിട്ടുകയാണ്.
ഇവിടെ 44 നദികളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. 44 നദികളിൽ ഒരു നദിയെങ്കിലും ശുദ്ധമായ നദിയുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഒരു നദിയെങ്കിലും പറയാൻ കഴിയുമോ? ഉള്ള നീരുറവകൾ മുഴുവൻ ഇല്ലാതാക്കി, നീർച്ചാലുകൾ മുഴുവൻ ഇല്ലാതാക്കി. മനുഷ്യനിർമ്മിതമെന്ന് ഞാനിതിനെ പറയില്ല, ലാഭനിർമ്മിതം, മൂലധന അധിഷ്ഠിതമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി മനുഷ്യൻ നടത്തിയ ഏറ്റവും വലിയ ഭീകരതയുടെ പരിസ്ഥിതി ഭീകരതയുടെ ഈ അനുഭവമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ആഗോളതാപനമെന്ന് നമ്മളെല്ലാത്തിനെയും അടക്കി ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ആഗോളതാപനം ഒരു ഘടകമാണ് എങ്കിലും ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള, മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ ഞാൻ പാവപ്പെട്ട മനുഷ്യരെ നോക്കിയല്ല പറയുന്നത്, ഇത് മൂലധനത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടി ആണ് ഉള്ള ഈ എന്താണ് വികസനമെന്ന് നിങ്ങൾ പേര് വിളിക്കുന്ന ഒരു ഇത്. ഈ ഇക്കോളജിക്കൽ ഗവേണൻസിനെ കുറിച്ച് ആരെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ? ഇക്കോളജിക്കൽ ഗവേണൻസ്, ഇക്കണോമിക് ഗവേണൻസിന് അടിസ്ഥാനമെന്ന് പറയുന്നത് ഇക്കോളജിക്കൽ ഗവേണൻസ് തന്നെയായിരിക്കണം, ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയയില്ല. ഐ പി സതീഷ് നേരത്തെ തരാമഠം സൂചിപ്പിച്ചിരുന്നു, ഒരാൾക്ക് എത്ര ജലം എടുക്കാം എന്നുള്ളതിനകത്തൊരു കണക്കുണ്ടാകണം, എങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. കാശുള്ളവർക്ക് കൂടുതൽ വെള്ളം, അല്ലാത്തവർക്ക് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും, തിരുവനന്തപുരത്തായാലും കാസർഗോഡ് വരെയുള്ള എല്ലായിടങ്ങളിലും, മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി അലയുകയാണ്. ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കൊരു ജലസാക്ഷരത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതിയുടെയും പ്രകൃതിയുടെയും വിഭവങ്ങൾ, അതിൻ്റെ ലഭ്യതയ്ക്ക് വിവേചനം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വിവേചനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ പറയുന്നത്. കേരളത്തിലെ ചിറ്റൂർ ബ്ലോക്ക് ഓവർ എക്സ്പ്ലോയിറ്റഡ്, അമിതമായി ചൂഷണം ചെയ്യപ്പെട്ട പ്രദേശമാണ്. 23 ബ്ലോക്കുകൾ സെമി ക്രിട്ടിക്കൽ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇതിന് കാരണം യാതൊരു നിയന്ത്രണവുമില്ലാതെ വെള്ളം ചൂഷണം ചെയ്യപ്പെടുന്നത് ആണ് എന്നത് ഒരു ഭാഗം. മറുഭാഗത്ത് 1974 8.75 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇന്ന് അത് 2 ലക്ഷം ഹെക്ടറിന് താഴെയാണ്. ഇത് പ്രകൃതിയുടെ, നമ്മുടെ പരിസ്ഥിതിയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞങ്ങളുടെ മണ്ഡലത്തിലെ ഒരു സ്ഥിതി പറയാം. 2 പ്രധാനപ്പെട്ട നദികൾ അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് കട്ടകട മണ്ഡലം, നെയ്യാറും കരമനയാറും. ഞങ്ങൾ ഈ ജലസമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ നിന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം, കഴിഞ്ഞ 5 വർഷമായി ഭൂഗർഭ ജലനിരപ്പ് 2 മീറ്റർ താഴുകയാണ് ക്രമേണ. ഇത് ചെന്നെത്താൻ പോകുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ്. 15 മുതൽ 20 രൂപ വരെ കൊടുത്ത് 1 ലിറ്റർ കുടിവെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ വാങ്ങി കുടിക്കേണ്ടി വരുന്ന ഇന്നത്തെ യാഥാർത്ഥ്യം, അതിനേക്കാൾ ഭയാനകമായ ഒരു ഭാവി നമ്മളെയെല്ലാം തുറച്ചു നോക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു ബോധ്യം. നമുക്കിതിൻ്റെ അകത്ത് ഒരു ജലസാക്ഷരത ഉണ്ടാവണം. ജലസാക്ഷരത, ജലം ഉപയോഗിക്കുന്നതിലെ രീതി, ഒപ്പം ചൂഷണം, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു. ഭൂമി കുഴിച്ചാൽ വെള്ളമില്ല, പക്ഷേ അത് ഓക്സിജനുണ്ട്. ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു. ഒരു 20-22 വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് അത്ഭുതമായിരുന്നു. ഒരാൾ കുപ്പി വെള്ളം വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ വെള്ളം വിൽക്കാനോ എന്ന് ചോദിക്കുമായിരുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൽ 60% വെള്ളമാണ്. അതെ. അപ്പോൾ നമുക്കപ്പോൾ തന്നെ ചിരി വരും. വെള്ളം ഇല്ല എന്ന് പറയുന്ന നാട്ടിൽ, രാജ്യത്തും ലോകത്തും ജീവിക്കുന്ന മനുഷ്യൻ്റെ 60% വെള്ളമാണ്. ഭൂമിയുടെ 71% വെള്ളമാണ് ഭൂമിയിലുള്ളത്. ഇന്ത്യയിൽ 6 ബില്യൺ ലിറ്റർ സോഫ്റ്റ് ഡ്രിങ്ക്സാണ് ഇന്ത്യക്കാർ കുടിച്ചു തീർക്കുന്നത്. അത് നമ്മുടെ പെപ്സിയും കോക്കും, മേജറായിട്ട് പെപ്സിയും കോക്കും. 6 ബില്യൺ ലിറ്റർ ചെറിയ എമൗണ്ട് അല്ല. ഇതൊരു സൈഡിൽ കണക്ക് നിൽക്കുമ്പോൾ തന്നെ, അപ്പോൾ അതിൻ്റെ ലാഭം ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് ഓർമ്മയുള്ളത് 90s ആദ്യം നമ്മൾ കുറേ കാലം മൊറാർജി ദേശായിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഇത് മൊത്തം നിരോധിച്ചു, ഒറ്റയടിക്ക് ഇത് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊക്കെ തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വന്നത് പെപ്സിയൽ, അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കോക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ, ഈ കഥ ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ മനസ്സിലേക്ക് ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ കോക്ക് വന്നു കഴിഞ്ഞപ്പോൾ കോക്കിൻ്റെ ചീഫിനോട് ഒരു പത്രക്കാരൻ, ബിസിനസ് പത്രക്കാരൻ ചോദിക്കുകയാണ്, കോക്ക് വന്നു, ബട്ട് ഹൗ ആർ യു ഗോയിങ് ടു, എങ്ങനെയാണ് നിങ്ങൾ, പെപ്സി ആയിട്ടല്ലേ കോമ്പറ്റീഷൻ ആണല്ലോ, എങ്ങനെയാണ് നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ മറികടക്കാൻ പോകുന്നത്, പെപ്സി നിങ്ങളുടെ ശത്രുവാണല്ലോ. ഉടനെ ഇദ്ദേഹം പറഞ്ഞത്, പെപ്സി ഞങ്ങളുടെ കോമ്പറ്റീറ്റർ ഒന്നുമല്ല, ഇന്ത്യയിൽ വെള്ളമാണ് ഞങ്ങളുടെ കോമ്പറ്റീറ്റർ.
ജലം സാധാരണ മനുഷ്യന് കിട്ടുന്ന സുലഭമായി പൈപ്പിലോ പുഴയിലോ കിണറ്റിലോ അല്ലെങ്കിൽ തോട്ടിലോ കിട്ടുന്ന വെള്ളമാണ് ഞങ്ങളുടെ ശത്രു. അത് അഴിച്ച് മാറ്റി ഒതുക്കി തീർത്താൽ മാത്രമേ ഞങ്ങൾക്ക് സർവൈവൽ ഉള്ളൂ എന്നാണ് കോക്കും പെപ്സിയും പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മളിവിടെ അനുവദിച്ചിട്ടുള്ളത്. ഒന്ന്, രണ്ടാമത് എന്താണ് കുടിക്കുന്നത് നമ്മളവിടെ? ഒരു ഉദാഹരണം, ഞാനിപ്പോൾ മാധ്യമങ്ങൾ ഇത് കവർ ചെയ്യപ്പെടുന്നതായതുകൊണ്ട് ഞാൻ കുറേ കൂടെ ജനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയണം. അതിന് ഫോസ്ഫോറിക് ആസിഡാണ്. ജനറലി ഫോസ്ഫോറിക് ആസിഡ് ബോഡിയിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമേ ഉള്ളൂ, എല്ലുകളെ ദ്രവിപ്പിക്കും. എത്തിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനം എന്തെന്നറിയുമോ? ഇതിനകത്ത് അതിശയോക്തി നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ രണ്ടെണ്ണം മാത്രമേ പറയുന്നുള്ളൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിലിൻ ഗ്ലൈക്കോൾ നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത് ആൻറ്റി ഫ്രീസിങ് ഏജൻറ്റായിട്ടാണ്. അതായത് എത്തിലിൻ ഗ്ലൈക്കോൾ നമ്മുടെ പെട്രോളിലും ഇതിലും ഉണ്ടാവും. അപ്പോൾ കാറിൽ അടിച്ചാലും അത് ഫ്രോസൺ ആവില്ല. എത്ര ഐസുള്ള രാജ്യങ്ങളിൽ പോയാലും അതായത് അങ്ങനെ കിടക്കും. പെപ്സിയും കൊക്കക്കോളയും നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് പച്ചവെള്ളം കുപ്പിക്കകത്താക്കിയിട്ട് ഫ്രീസറിനകത്ത് വയ്ക്കും, അത് ഫ്രീസ് ചെയ്യും. പെപ്സിയും കോക്കും വാങ്ങിച്ചിട്ട് ഫ്രീസറിനകത്ത് വയ്ക്കും, 48 മണിക്കൂർ അതിന് തിരിച്ചെടുക്കും, വെള്ളമായിട്ട് തന്നെ ഇരിക്കും. കാരണം അതിനകത്ത് ആൻറ്റി ഫ്രീസിങ് ഏജൻറ്റ് ചേർത്തിട്ടുണ്ട്, എത്തിലിൻ ഗ്ലൈക്കോൾ. ഇത് വളരെ മാരകമായിട്ടുള്ള രണ്ട് കെമിക്കൽസാണ്. എങ്ങനെയാണ് ലോകവും രാജ്യവും നമ്മുടെ ഫുഡ് സേഫ്റ്റിക്കാരും ഫുഡ് അതോറിറ്റിക്കാരും ഇത് അനുവദിച്ചത് എന്ന് തന്നെ നമുക്ക് അതിശയിക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും ശക്തമായി കണ്ട സമരം ഏതാണ്? നമ്മൾ കേരളത്തിൽ ഏറ്റവും ശക്തമായി കണ്ട സമരം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്കെതിരെയാണ്. എന്തോ ആ കമ്മിറ്റി പറഞ്ഞത്, നിങ്ങളുടെ കുന്നുകൾ മലകൾ കാടുകൾ ഇല്ലെങ്കിൽ വെള്ളമില്ലാതാവും, ജീവിക്കാൻ പറ്റാത്ത മനോഹരമായ രാജ്യമാണ് പക്ഷെ ജീവിക്കാൻ പറ്റാതാവുമെന്ന് പറഞ്ഞതാണ്. കേരളത്തിൽ പെയ്യുന്ന 3000 മില്ലിമീറ്റർ മഴയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി, വീഴുന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്താൽ വെറും 2%, അതിൻ്റെ 2% നമ്മൾക്ക് നമ്മളുടെ ഭൂമിയിൽ ടാപ്പ് ചെയ്യാമെങ്കിൽ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇരുത്തുകയും കിടത്തുകയും ഒക്കെ ചെയ്ത് ഭൂമിക്കടിയിൽ ഉറങ്ങാൻ അനുവദിക്കാമെങ്കിൽ അത് മതി കേരളത്തിൻ്റെ വെള്ളം.